സ്വർഗത്തിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിങ്ങളെ തിരിച്ചറിയണ്ടേ? എന്നാലല്ലേ ഒരിക്കൽ കൂടി എനിക്ക് നന്ദി പറയാൻ പറ്റൂ. അതിനുവേണ്ടി നിങ്ങളുടെ ഈ മുഖം നോക്കി നിന്ന് ഞാനത് മനസ്സിൽ പതിപ്പിക്കുകയാണ്. താൻ സമ്മാനമായി നൽകിയ വീൽ ചെയറിലിരുന്ന് വികലാംഗനായ ഒരു കൊച്ചു ബാലൻ പറഞ്ഞ ഈ വാക്കുകളാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പർശിച്ച കാര്യം എന്ന നൈജീരിയൻ കോടീശ്വരൻ ഫെമി ഓട്ടഡോളയുടെ വാക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല കുറി കേട്ടതാണ്. എന്നാൽ അദ്ദേഹം പിന്നിട്ട ജീവിത പ്രതിസന്ധികളുടെ കഥ ഒരു വട്ടമെങ്കിലും കേൾക്കുന്നവർ പിന്നീട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തളരില്ല എന്നുറപ്പാണ്. ശതകോടീശ്വരനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ സർവസ്വത്തുക്കളും നഷ്ടപ്പെട്ടിട്ടും തളരാതെ മനസാന്നിധ്യത്തോടെ ജീവിത വിജയത്തിലേക്ക് പടപൊരുതി തിരിച്ചു കയറിയ ഫെമി ഓട്ടഡോളയുടെ റിയൽ ലൈഫ് സ്റ്റോറി 2008 അത് നടന്നത്. 10 ലക്ഷം ടൺ ഡീസൽ നൈജീരിയൻ തുറമുഖത്തേക്ക് അടുക്കുന്നു. 500 പെട്രോൾ പമ്പുകളുള്ള നൈജീരിയ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഡീസൽ മാർക്കറ്റിൻ്റെ 95% സ്വന്തം കൈകളിൽ സേഫാക്കി വെച്ചിരുന്ന ഫെമി ഓട്ടഡോളയുടെ ജീവിത വിജയങ്ങൾക്ക് തിരിച്ചടിയേറ്റ ദിവസമായിരുന്നു അത്. 1 മില്യൺ ടൺ ഡീസൽ കൈവശം ഇരിക്കെ ഡീസലിൻ്റെ വില $146 നിന്ന് വെറും $34 കൂപ്പുകുത്തി വീണു. ആ പതനത്തിൽ ഒറ്റയടിക്ക് ഓട്ടഡോളയ്ക്കുണ്ടായ നഷ്ടം $480 മില്യൺ ആയിരുന്നു. ആ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ രണ്ട് മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ പൊരുതി ജയിക്കുക. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇതെൻ്റെ ജീവിതാവസാനമൊന്നുമല്ല, മറിച്ച് ഞാൻ കടന്നു പോകാൻ വിധിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. ദൈവം നമുക്കായി വലിയ ലക്ഷ്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരാം. ജീവിതാനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസസ്, അതാണ് ജീവിതത്തിലെ ബെസ്റ്റ് ടീച്ചർ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രതിസന്ധി ഘട്ടത്തെ നേരിടാൻ തീരുമാനിച്ചു. 184 ഫ്ലാറ്റുകൾ, നൈജീരിയൻ ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായിരുന്ന അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ, ആഫ്രിക്ക ഫിനാൻസ് കോർപ്പറേഷൻ്റെ മേജർ ഷെയർ ഹോൾഡർ പദവി, ട്രാൻസ്കോപ്പ് ഹിൽട്ടിൻ്റെ ചെയർമാൻ പോസ്റ്റ്, മൊബൈൽ ഓഫ് നൈജീരിയ, ഷെവ്രോൺ ടെക്സാസോ അല്ലെങ്കിൽ വീസ ഫോൺ എന്നീ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഏറ്റവും അധികം ഷെയറുകൾ തുടങ്ങി താൻ നേടിയതെല്ലാം തൻ്റെ കടം വീട്ടാനായി ഫെമിക്ക് വിൽക്കേണ്ടി വന്നു. 2010 ഫെമിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം തൻ്റെ ഓഫീസ് കെട്ടിടവും ആഫ്രിക്ക പെട്രോളിയം എന്ന സ്ഥാപനത്തിൻ്റെ 34% ഷെയറും മാത്രമായിരുന്നു. എല്ലാ മാസവും ബില്യൻസ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക എന്നതുപോലെ എല്ലാ മാസവും ബില്യൻസ് കൈമോശം വന്നുകൊണ്ടിരിക്കുക എന്നതും എൻ്റെ വിധിയുടെ ഭാഗമായിരുന്നു എന്ന് ഫെമി. പക്ഷേ ജീവിതത്തെ വിധിക്ക് വിട്ടുകൊടുക്കാതിരുന്നാൽ ജീവിതത്തിൽ എന്തും നേടാം എന്ന് ഫെമി തെളിയിച്ചു. വ്യക്തമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും കൊണ്ട് 2014 വീണ്ടും ഫെമി ഓട്ടഡോള ഫോർബ്സ് റിച്ച് ലിസ്റ്റിലെ സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടി. ഫോർബ്സ് മാഗസിൻ്റെ 2021 കണക്കനുസരിച്ച് ഇന്ന് ഫെമിയുടെ ആസ്തി $6 ബില്യൺ. എനിക്കെല്ലാം നഷ്ടപ്പെട്ട ആ ദിവസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര കഠിനമാണെങ്കിലും മനസാന്നിധ്യം കൈവിടാതിരുന്നാൽ എനിക്ക് അതിനെയെല്ലാം നിഷ്പ്രയാസം നേരിടാനാകും, തരണം ചെയ്യാനാകും എന്ന പാഠം. ഫെമിയുടെ വാക്കുകളെ നമുക്ക് റാൽഫ് വാൾഡോ എമേഴ്സന്റെ പ്രശസ്ത വരികളോട് ചേർത്ത് വയ്ക്കാം. ദ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഇൻ ലിവിംഗ് ലൈസ് നോട്ട് ഇൻ ഫോളിംഗ് ബട്ട് ഇൻ റൈസിംഗ് എവറി ടൈം വി ഫോൾ. ജീവിതത്തിൽ പരാജയങ്ങളോ പ്രതിസന്ധികളോ നേരിടാത്തവരായി ഒരാൾ പോലുമില്ല. എന്നാൽ എത്ര പ്രാവശ്യം വീണു എന്നതിലല്ല, ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എത്ര വേഗം നമ്മൾ ഉയർത്തെഴുന്നേറ്റു എന്നതിലാണ് കാര്യം. എ ബിഗ് സല്യൂട്ട് ടു ദാറ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റ് വിത്തിൻ യു. താങ്ക് യു.